ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു കളർ പേപ്പർ മൂന്ന് ഭാഗമായിട്ട് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് മൂന്ന് ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മൂന്ന് ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലൊരു പീസ് എടുത്തിട്ട് അതൊന്ന് നടുമടക്കിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് വീഡിയോയിൽ കാണുന്നതുപോലെ നമ്മൾ നേരത്തെ മടക്കിയതിന് ഓപ്പൺ ഇല്ലാത്ത ആ ഓപ്പോസിറ്റ് സൈഡൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമ്മുടെ ഫ്ലവറിന് കൂടുതൽ ഭംഗി കിട്ടുക. മടക്കിയത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ ഈ ഒരു വശത്ത് കുറച്ച് ഗമ്മ് തേച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഈർക്കിളിൽ ചുറ്റിയെടുക്കുമ്പോൾ ഒന്ന് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ഈർക്കിളിൻ്റെ കഷ്ണം എടുക്കുക. അതിലാണ് നമ്മൾ ഇതൊന്ന് ചുറ്റിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഗമ്മ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സിമ്പിളായിട്ട് ഈർക്കിളിൽ ചുറ്റിയെടുക്കണം. ഇതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഈർക്കിളൊന്ന് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ചുറ്റിയെടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഈർക്കിളിലാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയിട്ട് അതിലും ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മളിനി ഗ്രീൻ ടാപ്പ് ഒട്ടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് മുഴുവനായിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുക. മുഴുവനായി ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന്ന് കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കുക. നമുക്കിഷ്ടമുള്ള രീതിയിൽ ലീഫ് കട്ട് ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമ്മുടെ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഗമ്മ് തേച്ച് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കഷ്ണം ഗ്രീൻ ടാപ്പ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വലിയ ചിലവൊന്നും കൂടാതെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഫ്ലവേഴ്സാണ് ഇത്. നമുക്ക് പല കളേഴ്സിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും. ഞാനിവിടെ ഒരു കളറേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.